ഡ്രാഗറിനും ഇത് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് MX പ്ലെയറിലൂടെ ഡേഞ്ചറസ് എന്ന് പറയുന്ന വെബ് സീരീസ് ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. അപ്പം നമുക്ക് ഈ ഒരു സീരീസിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. പ്ലോട്ട് എന്ന് പറയുന്നത് ഈ ഒരു സീരീസിൻ്റെ ഇനീഷ്യൽ പോയിന്റിൽ വെച്ചിട്ട് പ്രൊട്ടോണിസ്റ്റിൻ്റെ വൈഫിനെ മിസ്സാവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മിസ്സിംഗ് കേസിൻ്റെ പിന്നാലെയാണ് ഈ ഒരു സീരീസ് മൊത്തമായിട്ട് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സുമായിട്ടുള്ള കുറച്ച് ഞാൻ പറയും. അങ്ങനെ പോസിറ്റീവായിട്ട് പറയാൻ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല കേട്ടോ. അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു സീരീസ് മൊത്തമായിട്ട് ഉള്ളത്. പോസിറ്റീവ് കാര്യങ്ങൾ തപ്പിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യമായിട്ട് എടുത്തു പറയാൻ ഇതിൻ്റെ അകത്ത് ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ ഒരു സീരീസ് ഇരിക്കുന്നത്. ടോട്ടലി വേസ്റ്റ് ഓഫ് ടൈമാണ്, വേസ്റ്റ് ഓഫ് എനർജിയാണ്. കാണുമ്പോൾ ഒരു നല്ലൊരു കളർ ഗ്രേഡിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയാം. നെഗറ്റീവ്സിൻ്റെ കേസ് പറയുമ്പോൾ ഇതിൽ അത് മാത്രമേ പറയുള്ളൂ. അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറേ അധികം ഉണ്ട്. എന്നാൽ പോലും കാര്യമായിട്ടുള്ള പ്രധാന പ്രശ്നങ്ങൾ മാത്രം പറയാം. ആദ്യത്തെ കാര്യം ഇതിൻ്റെ സ്റ്റോറിയാണ്. സ്റ്റോറിയെക്കുറിച്ച് പറയുമ്പോൾ ഒട്ടും ലോജിക്കില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ സ്റ്റോറി കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് വന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് പോലും മനസ്സിലാവില്ല. അങ്ങനത്തെ രീതിയിലാണ് ടോട്ടലി ചെയ്ത് വെച്ചിട്ടുള്ളത്. സ്റ്റോറി കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ ആദ്യമൊക്കെ ഒരു ഭയങ്കര മിസ്റ്ററി സംഭവങ്ങളിലൊക്കെ ചെയ്ത് വെക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അവിടുന്ന് പിന്നോട്ടങ്ങോട്ട് തീരെ കൺവിൻസിങ് അല്ലാത്ത, ഒട്ടും സാറ്റിസ്ഫൈങ് അല്ലാത്ത അങ്ങനത്തെ രീതിയിലാണ് മൊത്തത്തിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ടോട്ടലി പറയുമ്പോൾ അത് ഒരു സുഖമില്ലാത്ത സെറ്റപ്പിലാണ് ടോട്ടലി പോകുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഇറിറ്റേഷൻ തോന്നിപ്പിക്കുന്നൊരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ടോട്ടലി ഇതിൽ കൊണ്ടുവന്നു. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ പ്ലോട്ട് ഡെവലപ്മെൻ്റ് ആണ്. പ്ലോട്ട് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അങ്ങനെ പറയുന്ന ഒരു സാധനം ഇതിൻ്റെ സൈഡിൽ കൂടെ പോലും പോയിട്ടില്ല. അങ്ങനത്തെ രീതിയിലാണ് മൊത്തമായിട്ട് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഇതിൻ്റെ പ്രോട്ടോഗോണിസ്റ്റൊക്കെ ഒരു കാര്യമുള്ള ഫൈൻഡിങ്സും സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പോലും അവിടുന്ന് പിന്നോട്ട് അങ്ങോട്ട് ഒരു കാര്യമായ രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഒന്നും പ്ലോട്ടിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ കുറേ അധികം സപ്ലോട്ടിലോട്ട് ചാടിയിട്ട് മൊത്തമായിട്ടൊരു ഇറിറ്റേഷൻ പലയിടത്തും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് മെയിൻ പ്ലോട്ടിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അതിലൊന്നുമില്ല. എന്നാൽ പോലും ഇങ്ങനെ വെറുതെ കുറേ അധികം സപ്ലോട്ടും കൂടി കുത്തിക്കയറ്റിയിട്ടും ഭയങ്കര പ്രശ്നമാക്കി മാറ്റിയിട്ടുണ്ട്. പാസ്റ്റ് ബ്രേക്കപ്പ് അങ്ങനെ കുറേ അധികം സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് മൊത്തത്തിൽ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനത്തെ രീതിയിലാണ് ഇത് മൊത്തമായിട്ട് വന്നിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ സസ്പെൻസാണ്. ലോകത്ത് ഇതുവരെ ആരും ചെയ്യാത്ത പോലത്തെ സസ്പെൻസൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടത്. എന്ന് വെച്ചാൽ മാർവലസ് ആണ്, ഫാന്റാസ്റ്റിക് ആണ്, അത്ര പൊളിയാണ്, അടിപൊളിയാണ്, മാസാണ്. എന്താ പറയുക, ബോളിവുഡ് ഫിലിംസിലൊക്കെ കുറേ അധികം കണ്ടുവന്ന ആ ടിപ്പിക്കൽ ടൈപ്പിലുള്ള സസ്പെൻസും കുറേ അധികം ബിട്രയലും സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുവിധത്തിൽ ഇതിന് വേണമെങ്കിൽ ഹെയ്റ്റ് സ്റ്റോറി 5 or 6 ഹെയ്റ്റ് സ്റ്റോറി എത്ര വരെ ഇറങ്ങിയെന്ന് അറിയില്ല. എന്തായാലും ആ ഒരു സീരീസിൽ പെടുത്താൻ പറ്റുന്നൊരു ഫിലിമാണ്. അപ്പോൾ ഫിലിമല്ല, സീരീസാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ടോട്ടലി വന്നിട്ടുള്ളത്. ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ ടോട്ടലി ക്രിഞ്ച് ആണ്. വേറെ ഒന്നും ഇതിനെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നാലാമത്തെ കാര്യം ഇതിൽ കുറേ സോങ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് വെബ് സീരീസിൽ എന്തിനാണ് സോങ്സൊക്കെ കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമുക്കൊരു സ്റ്റോറി ഉണ്ടാക്കിയിട്ട് അതിന് അത്ര കാര്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ വരുമ്പോഴാണ് ഈ വെബ് സീരീസ് സംഭവങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ കഥയിൽ അത്ര അധികം എക്സ്പ്ലനേഷൻ വരുമ്പോൾ ഇങ്ങനെ വെബ് സീരീസ് ഇറക്കേണ്ട ആവശ്യങ്ങൾ വരും. പക്ഷേ ഇതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇത് വെറും 2 മണിക്കൂറിൻ്റെ ഒരു സീരീസാണ്. എന്ന് വെച്ചാൽ 17 മിനിറ്റിൻ്റെ 15 മിനിറ്റിൻ്റെ എപ്പിസോഡ്സ് വെച്ചിട്ടാണ് ടോട്ടലി ഇവർ ഈ ഒരു സീരീസിനെ കവറപ്പ് ചെയ്യുള്ളത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ വരുമ്പോൾ ഇതിൽ വെറുതെ കുറേ സോങ്സ് ആഡ് ചെയ്തിട്ട് ഭയങ്കര ഇറിറ്റേഷനാണ്. എന്നുവെച്ചാൽ ഈ ബ്രേക്കപ്പ്, ലവ്, ഒലക്ക, മാങ്ങ, തേങ്ങ, മൊത്തത്തിൽ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഇറിറ്റേഷൻ്റെ ഒരു അയ്യര് കളിയുണ്ട് ഈ ഒരു സീരീസ്. മൊത്തത്തിൽ കാണാതിരിക്കുമ്പോൾ തന്നെ ഒരു വേസ്റ്റ് ഓഫ് ടൈമാണ്, വേസ്റ്റ് ഓഫ് എനർജിയാണ്, മൊത്തത്തിൽ ക്രിഞ്ച് കണ്ടന്റാണ്, അതന്നെയാണ് ഈ ഒരു സീരീസ്. അപ്പോൾ ഈ ഒരു സീരീസ് ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. എന്നുവെച്ചാൽ എനിക്ക് പറ്റിയ പോലെ മറ്റൊരാൾക്ക് പറ്റിയെടുത്തുന്നൊരു അങ്ങനെ ഒരു കാര്യം മനസ്സിലുള്ള കാരണമാണ് അതിനെ കുറിച്ചിട്ട് പറയുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും വേണ്ടല്ല. ഇനി കാണണമെങ്കിൽ നിങ്ങളുടെ ഓൺ റിസ്കിൽ കാണാം എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ശരി, ബൈ ഗൈസ്.